മുഖ്യമന്ത്രി നിതീഷ് കുമാർ പണി തുടങ്ങി. നിതീഷ് കുമാറിന്റെ അടുത്ത ലക്ഷ്യം 3 വർഷത്തിനപ്പുറം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷ നിരയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനാണ്. കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നീക്കങ്ങളുടെ മുന്നണി പോരാളിയായ മമതാ ബാനർജി, ടി ആർ എസ് നേതാവ് ചന്ദ്രശേഖര റാവു, ആ ആത്മീയ നേതാവ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനാണ് നിതീഷ് കുമാർ ആഗ്രഹിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന. 72 വയസ്സുള്ള നിതീഷ് കുമാർ ബീഹാർ രാഷ്ട്രീയത്തിൽ എത്രകാലം ആധിപത്യം തുടരാനാകുമെന്നത് ചോദ്യചിഹ്നമാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വഴിയൊരുക്കാനായി തന്നെയായിരിക്കണം ആർ ജെ ഡിയുമായി വീണ്ടും അദ്ദേഹം കൂട്ടുകൂടിയത്. ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു 2017 മഹാസഖ്യ സർക്കാരിൻ്റെ പതനത്തിലേക്കും എൻ ഡി എയിലേക്കുള്ള നിതീഷ് കുമാറിൻ്റെ മടങ്ങിപ്പോക്കിനും വഴിയൊരുക്കിയത്. സോഷ്യലിസ്റ്റ് ചേരിയിലെ മുൻ സഹപ്രവർത്തകനും പിന്നീട് രാഷ്ട്രീയ എതിരാളിയുമായ ലാലു പ്രസാദ് യാദവിൻ്റെ മകനുമായി വീണ്ടും കൈകോർക്കുന്നത് മറ്റൊരു യാദൃച്ഛികതയാണ്. അടുത്ത കാലത്തായി ആർ ജെ ഡിയുമായി നിതീഷ് കുമാർ നല്ല ബന്ധത്തിലാണ്. ലാലുവിൻ്റെ ചികിത്സാ കാര്യങ്ങളിലും മറ്റും നിതീഷ് നേരിട്ട് ഇടപെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് തേജസ്വിയും സർക്കാരിനെതിരായി വിമർശനം കുറച്ചിരുന്നു. 2014 ബി ജെ പി നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് നിതീഷ് ആദ്യം എൻ ഡി എ വിട്ടത്. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബദ്ധ വൈരിയായിരുന്ന ആർ ജെ ഡിക്കൊപ്പം ചേർന്ന് ബി ജെ പിക്ക് കനത്ത പ്രഹരവും അദ്ദേഹം നൽകി. ഭരണപക്ഷത്തെ അനൈക്യം മുതലെടുത്ത് തുടർന്ന് അമിത്ഷാ നടത്തിയ നീക്കങ്ങൾക്കൊടുവിൽ നിതീഷ് തിരികെ എൻ ഡി എ പാളയത്തിലെത്തി. എന്നാൽ നിതീഷും മോദിയും പരസ്പരം അകലം പാലിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അന്നു മുതൽ ബീഹാറിൽ ജെ ഡി യു ബി ജെ പി സർക്കാരും കേന്ദ്രവും ചേർന്ന് ഡബിൾ എഞ്ചിൻ വികസനം കൊണ്ടുവരുമെന്ന വാഗ്ദാനം പാഴായെന്നാണ് നിതീഷിൻ്റെ ഇപ്പോഴത്തെ വാദം. ജാതി രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ബീഹാറിൽ ജാതി സെൻസസിനുള്ള പ്രാധാന്യം നിതീഷ് ബോധ്യപ്പെടുത്തിയിട്ടും മോദി ചെവിക്കൊണ്ടില്ല. ഇതോടെ ഉള്ളിലുള്ള അകൽച്ച മറനീക്കി പുറത്തെത്തി. മോദിയുടെ വിശ്വസ്തനായി മാറിയ കേന്ദ്രമന്ത്രി ആർ സി പി സിംഗിനെ രാജ്യസഭാ അംഗത്വം പുതുക്കി നൽകാതെ തിരിച്ചു വിളിച്ചത് ഇതേ തുടർന്നാണ്. ഭിന്നതകൾ പരിഹരിക്കാൻ അമിത്ഷാ നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അതേ തുടർന്നായിരുന്നു ജെ ഡി യു 2024 ഒപ്പമുണ്ടാകുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇതിനിടയിൽ വന്നത്. ഇതിനിടെ ആർ സി പി സിംഗിനെ വെച്ച് ബി ജെ പി തൻ്റെ പാർട്ടി പുലർത്താൻ ശ്രമിക്കുന്നുവെന്ന സംശയവും ബലപ്പെട്ടതോടെ നിതീഷിന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായില്ല. ദേശീയ രാഷ്ട്രീയമാണ് നിതീഷിൻ്റെ ലക്ഷ്യമെങ്കിൽ അത് വരും ദിവസങ്ങളിൽ തന്നെ പ്രകടമാകും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മുന്നണിയിൽ വിശ്വാസമില്ലാത്ത മമതയുടെയും ചന്ദ്രശേഖര റാവുവിൻ്റെയും നിലപാട് നിർണായകമാണ്. അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ഈ നീക്കത്തെ എതിർക്കാനും ഇടയുണ്ട്. എങ്കിലും പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ മോദിയെ എതിർക്കുന്ന ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള ശക്തനായ ഒരു നേതാവ് എന്ന നിലയിൽ സ്വീകാര്യനാണ് നിതീഷ്.